Family Health Center ആയി ഉയർത്തിയിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാതെ പുതിയങ്ങാടി ഫിഷറീസ് ആശുപത്രി. പഞ്ചായത്ത് നിയമിച്ച ഒരു ഡോക്ടർ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. തീരദേശ മേഖലയായ പുതിയങ്ങാടിയിലെ സാധാരണക്കാരുടെ ഏക ആശ്രയമാണ് പുതിയങ്ങാടി ഫിഷറീസ് ആശുപത്രി. ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയെങ്കിലും ഇന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ തന്നെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടർ, രണ്ട് സ്റ്റാഫ് നഴ്സ്, പഞ്ചായത്ത് നിയമിച്ച ഫാർമസിസ്റ്റ്, ഒരു സ്വീപ്പറും എന്നിങ്ങനെയാണ് ജീവനക്കാരുടെ നില. ദിനവും 100-ലേറെ രോഗികളെത്തുന്ന ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഗവൺമെന്റ് നിരവധി തസ്തികകൾ ഒഴിവുണ്ടായിട്ട് പോലും അത് നികത്താനോ പുതിയ നിയമനങ്ങൾ നടത്താനോ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, പുതിയങ്ങാടി ഫിഷറീസ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ലീവ് എടുത്തു പോയി. അതിനു പകരം പുതിയൊരു മെഡിക്കൽ ഓഫീസറെ നിയമിക്കാനോ ഇന്നുവരെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. പൊതുജനങ്ങൾക്കിടയിൽ ഇതൊരു വലിയ വികാരത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ നിയമനം നടത്തുന്നതുവരെ മുസ്ലിം യൂത്തിലേക്ക് ഈ രണ്ട് PHC-യിലേക്കും FHC-യിലേക്കും സമരം നടത്താൻ തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് മാടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണ് ഇവിടം. ആകെയുള്ള ഒരു ഡോക്ടർക്ക് അവധിയെടുക്കണമെങ്കിൽ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നോ മറ്റോ പകരം ഡോക്ടറെ ഏർപ്പാട് ചെയ്യണം. കെട്ടിടവും മറ്റ് സൗകര്യവും ഉണ്ടെങ്കിലും ജീവനക്കാരുടെ അഭാവം ആശുപത്രിയുടെ പ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.